എത്ര മോശപ്പെട്ട പ്രയോഗങ്ങൾ, എത്ര അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അപ്പുറത്തുനിന്ന് പറഞ്ഞത്. ഇവിടെ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ മകന്റെ പ്രസ്താവന പറഞ്ഞിട്ട് കോൺഗ്രസിനെ ബി ജെ പി ആയിട്ട് കെട്ടുകയാണ്. അനിൽ ആന്റണിയെ കോൺഗ്രസ് ആ സമയം തള്ളിപ്പറഞ്ഞില്ലേ? ഇവിടെ നമുക്കറിയാം നല്ല തേന്മാവിൻ്റെ ചോട്ടിലും ചില പാഴ്ചെടികളൊക്കെ വളരും. അതിന് 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 പുത്രന്മാരുടെ പ്രയോഗങ്ങൾക്ക്, പുത്രന്മാരുടെ വർത്തമാനങ്ങൾക്ക് പിതാവിൻ്റെ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും. അതിന് ആന്റണിയെ കുറ്റപ്പെടുത്താൻ കഴിയും. അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയും. എല്ലാവരും, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നമ്മുടെ പ്രതിപക്ഷ നേതാവും ഒക്കെ നഖശിഖാന്തം പറയുകയും അയാൾ കോൺഗ്രസ്സിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പൊ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണെന്ന് പറയുന്നത് നിങ്ങൾ ആരെ സഹായിക്കാനാണ്? നിങ്ങൾ ആരെ സഹായിക്കാനാണ്? പിന്നെ എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട മുൻ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ പ്രസംഗിച്ച് തീരോളം ഞാൻ സകൂതം ശ്രദ്ധിച്ചു. കാരണം അദ്ദേഹം ഒരു വാക്ക് പറയുന്നു, പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല ബദൽ. ഇത് എന്ത് ബദൽ? ജോഡോ യാത്രയ്ക്ക് നിങ്ങൾ പോയപ്പോൾ ഓല വിളിച്ചു, അതിൻ്റെ പുറമെ ഇപ്പൊ നിങ്ങളോട് കാട്ടിയൊരു ബദലുണ്ട്. എന്താ ബദൽ? നിങ്ങൾ ആക്രമിച്ച ബി ജെ പിക്കാരെ രക്ഷിക്കാൻ പരസ്പര ധാരണയിൽ സി പി എമ്മുകാർ കൂറുമാറിക്കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, സി പി എം ബി ജെ പി അന്തർധാര ഈ സംസ്ഥാനത്ത് വളരെ വ്യക്തമാണ്. എന്നിട്ട് നിങ്ങളിത് പറഞ്ഞു നടക്കാം, ഞങ്ങൾ വലിയ ബദലാണ്, ആ ബദലാണ് ഇന്ത്യയിൽ ഉള്ള പ്രതീക്ഷയെന്ന്. നിങ്ങൾക്ക് 3 അംഗങ്ങളാ പാർലമെന്റിലുള്ളത്, ഞങ്ങളെ പാർട്ടിക്ക് 3 അംഗങ്ങളാ ഉള്ളത്. ഞമ്മൾ രണ്ടുകൂട്ടരൊക്കെ ബദലുണ്ടാക്കാൻ പോയാൽ നടക്കുമോ? അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളും നിങ്ങളൊന്നും വിചാരിച്ച ബദലുണ്ടാവില്ല. ഇന്ന് നമ്മൾ കേരളത്തിൽ, ഇന്ത്യയിൽ മാസങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നമുക്ക് മോഡിയെ തോൽപ്പിക്കണം, പക്ഷേ മോഡിയെ സഹായിക്കണം. ഈ കള്ളച്ചൂത് നിങ്ങൾ വെക്കരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഈ നയപ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ, ഈ നയപ്രഖ്യാപനത്തിൽ സാർ, ഈ നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ്? ഈ നയപ്രഖ്യാപനത്തിൽ പോലും ഒരു സ്വപ്നം നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയാതെ പോയതെന്താ? നമ്മളെ ഖജനാവ് കാലിയാണ്, ഖജനാവ് കാലിയാണ്, പലിശ കൊടുത്ത് മുടിയുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക നയത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണത്. കേരളത്തിൻ്റെ പൊതുകടം 4 ലക്ഷത്തിലേക്ക് കുതിക്കുകയാണ് സാർ. അങ്ങനെ 4 ലക്ഷത്തിലേക്ക് കുതിക്കുമ്പോഴും ഇവിടെ നിങ്ങളുടെ ധൂർത്തുകൾക്ക് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. ധൂർത്ത് നിർബാധം തുടരുകയാണ്. നമ്മുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിനെ കുറിച്ചും പഴയ ഭരണപരിഷ്കാര കമ്മീഷനെ കുറിച്ചും ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ അവസാനം ഈ കെ വി തോമസ് കോൺഗ്രസ്സിൽ നിന്നെല്ലാം കിട്ടി ഈ വയസ്സുകാലത്ത് അപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളൊരു പണി ഉണ്ടാക്കി കൊടുത്ത്. മുമ്പ് അദ്ദേഹത്തിന്റെ പൂർവികനായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ സമ്പത്ത് തോറ്റപ്പോൾ സമ്പത്തിനെ നിങ്ങൾ ഡൽഹിയിൽ ലൈസൺ ഓഫീസറായി വെച്ച്. ഈ സംസ്ഥാനത്തിന്റെ ഖജനാവ് ഇന്ന് പോയത് 5.25 കോടി രൂപയാണ്. എന്തും മെച്ചമാണ് സമ്പത്ത് 2.5 കൊല്ലം അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയത്. ഇനി ഈ കെ വി തോമസ് ഇരുന്നാൽ എന്താ കിട്ടാൻ പോണത്? അപ്പൊ ആളുകൾക്ക് വേണ്ടി പദവികൾ ഉണ്ടാക്കുക, ധൂർത്ത് നിർബാധം തുടരുക, ഭരണപരിഷ്കാര കമ്മീഷൻ തൊട്ട് തൊഴുത്ത് തൊട്ട് ചിന്തോ ജറാമ് വരെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സാർ. ഇങ്ങനെയൊക്കെ കാലിയായ ഖജനാവാണെങ്കിലും നിങ്ങളുടെ അഹങ്കാരത്തിന് യാതൊരു വിധത്തിലുള്ള കുറവില്ല. യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ എന്ത് തെറ്റാ ചെയ്തത്? അവർ വിളിച്ചു പറഞ്ഞു ചില യാഥാർത്ഥ്യങ്ങൾ, ഇവിടുത്തെ ലഹരിക്കടത്തിനെ കുറിച്ച്, ഇവിടുത്തെ ക്രമസമാധാന തകർച്ചയെ കുറിച്ച്. അതിന് നിങ്ങൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ? ഫിറോസിനെ അറസ്റ്റ് ചെയ്തതിന് പ്രകടനം നടത്തിയവർക്കെതിരെ പോലും നിങ്ങൾ കേസെടുത്തില്ലേ? കേസ് നടത്താത്ത, അക്രമം നടത്താത്ത പാർട്ടിയാ നിങ്ങൾ, സംഘടന നടത്താത്ത പാർട്ടിയാത്. ഈ ഈ സ്പീക്കറുടെ ചെയർ തകർത്തവരാണ് പ്രതിഷേധത്തിന്റെ പേരിൽ അപ്പുറത്തിരിക്കുന്നവർ. അപ്പൊ പ്രതിഷേധിക്കുന്നവരുടെ വായടപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. യൂത്ത് ലീഗിനെ നിങ്ങൾ അളന്നോടുത്ത് തെറ്റി. അത് കുറച്ച് വീര്യം കൂടിയ കുട്ടികളാണ് നിങ്ങൾ. അവരവരുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് സാർ. ഈ ലഹരിക്കടത്തിനെതിരെ ബഹുമാനപ്പെട്ട മന്ത്രി അപ്പൊ തന്നെ നേരത്തെ ഇടപെട്ട് സംസാരിക്കേണ്ടായി. നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് വെയിലത്ത് നിർത്തിയിട്ട് പ്രതിജ്ഞടിപ്പിച്ചിട്ട് ലഹരി അവസാനിപ്പിക്കാൻ കഴിയില്ല. ലഹരി അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളെ പാർട്ടി തീരുമാനിക്കണം. എല്ലായിടത്തും ഈ ലഹരി മാഫിയകളുമായി ബന്ധമുള്ളത് നിങ്ങൾക്കാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ആലപ്പുഴയിലെ ഷാനവാസ്, ആലപ്പുഴയിലെ ഷാനവാസ് പാർട്ടിയുടെ അടുത്താളാണ് അല്ലേ? ഇവിടെ ചില മന്ത്രിമാരാണ് അതിന് മദ്യം പറയാൻ നിൽക്കുന്നത്.
ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. വയനാട്ടിലെ ലഹരി പാർട്ടി പിടിച്ചപ്പോൾ ആരെയാണ് കണ്ടത്? അങ്ങനെ പലതിലും ലഹരിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഈ തുടർഭരണത്തിൽ മതിമറന്ന് മാഫിയകൾക്ക് പിന്തുണ കൊടുക്കുന്ന സി പി എം നയമാണ് ഈ സംസ്ഥാനത്ത് നിന്നുള്ള പ്രശ്നം. അല്ലാതെ കുട്ടികളെ പിടിച്ചുകൊണ്ടേറ്റ് 5 വയസ്സോ 6 വയസ്സുള്ള കുട്ടികളെ പിടിച്ചുകൊണ്ടേറ്റ് വെയിലത്തിരുത്തിയിട്ട് അവർ വെറുതെ അവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു കാര്യമല്ല. അവരാരും ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ കേരളത്തിന് ഉതകുന്ന ഒന്നും ഇതിൽ പറയാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഒരു പ്രതീക്ഷകൾ പങ്കുവെക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഭരണസ്തംഭനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. എല്ലാ രംഗവും മുരടിച്ചു നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾ ഗണേഷ് കുമാറിൻ്റെ ഒപ്പമാണ്, നിങ്ങൾക്കൊപ്പമാണ്. കാരണം ഗണേഷ് കുമാർ പറഞ്ഞതിന് കൈയടിച്ചവരാണ് നിങ്ങളൊക്കെ. നമ്മളൊക്കെ ഒരേ മാനസികാവസ്ഥയുള്ളവരാണ്. അതുകൊണ്ട് ഈ കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു നയപ്രഖ്യാപനം അവതരിപ്പിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് ുള്ളത് സർ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ സർ, ഞാൻ വരുന്നത് ഒരു മലയോര മണ്ഡലത്തിൽ. ഇവിടെ ഇന്ന് രാവിലെ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്. മണ്ണാർക്കാട്ട് കോഴിക്കൂട്ടിന് പുലിവരുന്ന കാലാണ് സർ. അതുകൊണ്ട് വനം വകുപ്പ് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നുകൂടി ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട്.